ശാന്തി. ഞാൻ ഇക്കാര്യം പറയുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടാവും ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടമില്ലായെങ്കിൽ പോലും അത് ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹമായി മാറിയാലോ. ഒരു കാര്യം എനിക്കറിയാം, വലിയ രോഗങ്ങൾ മാറ്റാൻ വേണ്ടി കയ്പുള്ള മരുന്ന് കഴിച്ചാൽ മാത്രമാണ് രോഗങ്ങളെ മാറ്റാൻ പറ്റാറുള്ളൂ. ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് പറയുമ്പോൾ ഹോമിയോ മെഡിസിൻ മധുര എന്ന് പറയും. എന്നാലും വലിയ രോഗങ്ങളെ മാറ്റണമെങ്കിൽ അതിന് നല്ല കയ്പുള്ള മെഡിസിൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിരിക്കുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരുന്ന കുറച്ച് കയ്പുള്ള മരുന്നാണ് കുടിപ്പിക്കാൻ പോകുന്നത്. ആദ്യമേ നിങ്ങളടുത്ത് ഞാൻ സോറി പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ക്ഷമിക്കണം. എന്നിരുന്നാൽ പോലും പറയേണ്ട കാര്യം പറയാതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് അതിനെ മാക്സിമം മധുരമാക്കി തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രാക്ടിക്കലാക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ശക്തിയായി മാറുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിശ്ചയിച്ചു കഴിയുമ്പോൾ നമ്മളെടുത്ത് അഭിപ്രായം പറയാനും അങ്ങനെ വേണ്ട, ഇങ്ങനെ മതി, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ പറ്റില്ല എന്ന് പറയാനൊരു കൂട്ടം ആളുകൾ കാണും. നമ്മളും പലരോടും പോയി ചോദിക്കുക, അത് അങ്ങനെ ചെയ്താൽ മതിയാവോ, ഇതിങ്ങനെ ചെയ്താൽ മതിയാവോ എന്നൊക്കെ. ആ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ രണ്ട് കൂട്ടർ നിർബന്ധമായിട്ട് രണ്ട് കൂട്ടരുടെ ചോദിക്കാവൂ. ഒന്ന്, ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം നേടിയ ആളുകളോട്, അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണ പരാജിതരായ ആളുകളോട്. അതെന്താ ഈ രണ്ടാളുകൾക്കുള്ളതായിട്ടുള്ള വിശേഷത? സമ്പൂർണ്ണ വിജയം നേടിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഹൈറ്റ്സിൽ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, ഏത് സ്റ്റെപ്പ് വെച്ചാൽ എങ്ങനെ കയറാം, എവിടെ എത്താം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായൊരു പിക്ചർ അവരുടെ കയ്യിലുണ്ടായിരിക്കും. തോറ്റവരാണെങ്കിൽ എന്ത് ചെയ്താൽ നമ്മൾ തോറ്റു പോകും എന്നതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള അറിവും അവരുടെ അടുത്തുണ്ടായിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തോൽക്കാം എന്നറിവും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഏതൊക്കെ സ്റ്റെപ്പ് വെച്ച് മുന്നേറിയാൽ എവിടെ വരെ എത്താൻ പറ്റും എന്നതായിരിക്കുന്ന നിങ്ങളുടെ നോളജും, അത് രണ്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അതേസമയം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്, ജയിച്ചിട്ടുമില്ല തോറ്റിട്ടുമില്ല എന്നുള്ള ആളുടെ അടുത്ത് പോകരുത്. കാരണം അവർ അലസതയുടെയും അല്ലെങ്കിൽ അവനവൻ്റെ ഒഴിവ് കഴിവിൻ്റെയും സ്വന്തം മുസ്താദുകളായിരിക്കും. അവർ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുമല്ല ചെയ്യുക, നിങ്ങളെ തീർച്ചയായിട്ടും താഴത്തേക്ക് തള്ളിയിടാനുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും അഭിപ്രായം ആരായരുത്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓരോ ദിവസവും എന്താണോ നമ്മൾ ചെയ്തതായിട്ടുള്ള പ്ലാൻ, ആ പ്ലാൻ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കണം. പലപ്പോഴും നമ്മളൊരു പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി കാലം മുന്നോട്ട് വയ്ക്കുമ്പോഴായിരിക്കും പലരും ഇന്നത്തെ ഒരു ദിവസം അങ്ങ് പോട്ടെ, അത് സാരമില്ല, ഇന്നൊരു ദിവസം കൊണ്ട് എന്താവാനാ, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഇന്നൊന്ന് കറങ്ങാൻ പോവുക, നമുക്ക് ഇന്നൊന്ന് അവിടെ പോയിട്ട് വരാം, ഇന്നൊന്ന് അത് ചെയ്യാം, ഇത് ചെയ്യാം, നമുക്കൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കാം. ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാൻ 4 മണിക്കൂർ 5 മണിക്കൂർ സമയം തിന്നുന്ന ആൾക്കാർ പലപ്പോഴും നിങ്ങളുടെ ഓഫീസിൽ വന്നിരിക്കും. അത്തരം ആളുകളെടുത്ത് ചായ കുടിച്ചൊരു 5 മിനിറ്റ് സംസാരം കഴിയുമ്പോൾ എന്തെങ്കിലും കാരണം കണ്ടെത്തി നിങ്ങൾ മാറ്റിയിരിക്കണം. അതിലൊരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. സമയത്തിന് മൂല്യം കൽപ്പിക്കാത്ത ആളുകൾ മറ്റൊരാളുടെ സമയത്തിന് ഒരിക്കലും മൂല്യം കൽപ്പിക്കില്ല. അവർ സ്വയം ജയിക്കൂല്ല, മറ്റുള്ളവരെ ജയിക്കാൻ അനുവദിക്കൂല. അതുകൊണ്ട് നമ്മളൊരു പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്രയും അത്യാവശ്യം ഒരു ഘട്ടം വന്നു, ഒരിക്കൽ ചെയ്ത പ്ലാൻ എന്ന് മാറാനേ പാടില്ല എന്നല്ല പറയുന്നത്. അത്രയും അത്യാവശ്യമായിട്ടുള്ള ഘട്ടം വന്നിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തി നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്ന് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അഥവാ അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അവർക്കത് കൊടുക്കേണ്ടത് അനിവാര്യമെന്ന് തോന്നിയാൽ, എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാൻ മാറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് നമ്മൾ സമയം കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് പൂജിച്ചുകൊണ്ട് സമയം എന്നതായിരിക്കുന്ന നിധിയെ ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഈ ലോകത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് സമയത്തിൻ്റെ പൂജാരിയായി ജീവിച്ചാൽ സമയം വരുമ്പോൾ നിങ്ങളെ 4 കൈകൊണ്ട് സഹായിക്കും, നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് സമയത്തിനെ വേസ്റ്റാക്കുന്ന ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്നാമത്തെ കാര്യം, പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ എവിടെയും എത്താതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? തീരുമാനം ശരിയോ തെറ്റോ എന്ന് വിചാരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകിച്ച് 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 ജീവിതത്തിന് ആ ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടായിരിക്കും അവരാ തീരുമാനമെടുക്കാൻ വരുന്നത്. അപ്പോഴത്തേക്കും ഇനി തീരുമാനം എടുത്തിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ടാവും. അതുകൊണ്ട് തീരുമാനം തെറ്റാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾക്ക് അതിനെ തിരുത്തി ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ചാൻസ് ഉണ്ടാവും. ആ ഫെയിലിയർ അഥവാ തെറ്റ്, അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്.
പക്ഷേ തീരുമാനമെടുക്കാതിരിക്കുന്നത് കൂടി ഒരു തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ സദാ ഫെയിലിയർ മാത്രമേ തരൂ. അതുകൊണ്ട് തീരുമാനിക്കേണ്ട സമയത്ത് എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും അതിനെ ഫേസ് ചെയ്യാലോ. ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഓടുന്ന യന്ത്രത്തിന് തേയ്മാനുള്ളൂ, ചെയ്യുന്നവർക്ക് തിരുത്തേണ്ടി വരുള്ളൂ, ജീവിതത്തിൽ ചെയ്യുന്നവരെ എവിടെയെങ്കിലും എത്താറുള്ളൂ. അതുകൊണ്ട് ആ ചെയ്യുന്ന സമയത്ത് തോറ്റാലും അതിൽ നിന്ന് പാഠം പഠിച്ച് ശരിയായ വഴി മുന്നിൽ തെളിഞ്ഞു വരും, മുന്നോട്ട് നമുക്ക് പോവാം. അതുകൊണ്ട് ചെയ്യാതിരിക്കുക അഥവാ തീരുമാനമെടുക്കാതിരിക്കുക അത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കരുത്. കഴിവിൻ്റെ പരമാവധി ചിന്തിച്ചും ശ്രദ്ധിച്ചും മനസ്സിലാക്കിയും ചെയ്യണം. എന്തോ കയറി ചെയ്യുക, എടുത്തു ചാടി ചെയ്യാന്നല്ല പറയുന്നത്, വേഗം ചെയ്യണം, തിടുക്കത്തിലാവരുത്. എന്നുവെച്ചാൽ പഠിക്കണം കാര്യങ്ങളെയൊക്കെ, അത് പഠിക്കാൻ വേണ്ടി മാസങ്ങൾ മാറ്റിവെച്ച് അത് അവസാനം എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരൂ എന്നൊരവസ്ഥ വരുമ്പോൾ അങ്ങ് ചെയ്തു, അത് നിങ്ങളുടെ ലൈഫിൽ ഫെയിലിയറെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് വേണ്ട രീതിയിൽ തയ്യാറെടുത്തുകൊണ്ട് വേഗം ഡിസിഷൻ എടുക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാവുകയും വേണം. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കാൻ കുറച്ച് പ്രയാസമാണെന്നറിയാം, പക്ഷേ ഈ പ്രയാസം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും ഇല്ലാതാക്കാനുള്ള പ്രയാസമാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യം ഓർമ്മിക്കണം. ഒന്നാമത്തെ കാര്യം, ഒന്നുകിൽ പരാജിതരിൽ നിന്ന് അല്ലെങ്കിൽ വിജയികളിൽ നിന്ന് മാത്രമേ അഭിപ്രായം ചോദിക്കാവൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്ലാനും സമയവും ഒരിക്കലും തെറ്റിക്കരുത്. മൂന്നാമത്തെ കാര്യം, നിർണയമെടുക്കാൻ വേണ്ടി വൈകിച്ച് നിർണയമെടുക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ശരിയോ തെറ്റോ ആവട്ടെ, നിർണയമെടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയാസം കൂടാതെ ജീവിതത്തിന് വിജയത്തിലെത്താൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.